കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ രാത്രിയിൽ വളരെ മനോഹരമായ ഒരു സന്ദേശം നമ്മൾ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദറിൽ നിന്ന് നമ്മൾ കേട്ടു. ഇന്ന് അതിൻ്റെ തുടർച്ച നമ്മൾ ഇന്ന് കേൾക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഈ നമ്മൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ നമ്മളൊരു അരിഷ്ട മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിലുള്ള എൻ്റെ പ്രത്യാശ, യേശുക്രിസ്തുവിലുള്ള എൻ്റെ ധൈര്യം, അത് ഈ ലോകത്തിലെ ഒരു ചെറിയ വിടുതൽ കൊണ്ട് മാത്രം തീരുന്നില്ല. നമുക്കൊരു കാര്യം അറിയാം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ്റെ ജീവിതത്തിൽ അവൻ അത്ഭുതം ചെയ്യും. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയെ എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ ഉയർത്തും മാനിക്കും, അതിനൊരു സംശയവുമില്ല. ഇന്ന് ഞാൻ നിങ്ങളോടത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. 17 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്കുണ്ടായ കുഞ്ഞ് 2 കണ്ണും കാണാതെ ഈ ലോകത്ത് ജനിച്ചു. പോകാവുന്ന ഇടങ്ങളിലൊക്കെ പോയി, കാണിക്കാവുന്നവരെയൊക്കെ കാണിച്ചു. എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, മാനുഷികമായ ഒരു കാര്യവും ഈ കുഞ്ഞിന് വേണ്ടി ഇനി ചെയ്യാനില്ല എന്നവർ വിധി എഴുതി. ജീവിത അവസാനം വരെയും ഈ കുഞ്ഞ് അന്ധനായിരിക്കുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ ആകെ തകർന്ന് ജീവിതത്തെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ച് ഞങ്ങൾ തകർന്നിരിക്കുമ്പോഴാണ് തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് അവർ യേശുവിനെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു. അവർ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച ആ നിമിഷം ഞങ്ങളുടെ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കി, അവൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു. ഇന്ന് കോട്ടയത്ത് തന്നെ അവൻ +2 വളരെ മിടുക്കനായി, സാധാരണ കുഞ്ഞുങ്ങളുടെ കൂടെ അവൻ പഠിക്കുമ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, യേശുവിനെ വിശ്വസിച്ചാൽ ഈ ലോകത്തിൽ അത്ഭുതം നമ്മൾ കാണും, നമ്മൾ അനുഭവിക്കും അത്ഭുതം. ഇന്ന് നമുക്ക് തുറന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ മെസ്സേജിലേക്ക് നമുക്ക് പ്രവേശിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് കേൾക്കുന്ന ആ വചനം എൻ്റെ ഉള്ളിലൊരു വലിയ ധൈര്യം തരുവാൻ, നിത്യജീവനെക്കുറിച്ചുള്ള ഉറപ്പും നിത്യജീവൻ വേണമെന്നുള്ള ആഗ്രഹവും എൻ്റെ ഉള്ളിൽ നിന്ന് വർദ്ധിക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Let us move forward to receive everything that Jesus has kept for us. യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതിനെ മുഴുവൻ പ്രാപിക്കുവാൻ നമുക്ക് മുന്നേറി പോകാം. Jesus said. യേശു പറഞ്ഞു. The supper was ready. ആ അത്താഴം റെഡി ആയിരിക്കുന്നു. Supper is hosted by the Father. ആ പിതാവാണ് ആ അത്താഴം ഒരുക്കിയിരിക്കുന്നത്. And his servant, the servant is his own son Jesus Christ. അവന്റെ ദാസനോ അവന്റെ ഏകപുത്രനായ യേശു ക്രിസ്തു തന്നെ. Father says to his son. പിതാവ് പുത്രനോട് പറയുകയാണ്. Go, go. Supper is ready. Invite them. അത്താഴം റെഡി ആയി പോയി, നീ അവരെ വിളിപ്പീൻ. The word says, വചനം പറയുക, by when they were invited, they with all one accord made. വചനം ഇങ്ങനെ പറയുക, അവരെ ക്ഷണിച്ചപ്പോൾ അവർ എല്ലാവരും ഒരുപോലെ ഒറ്റ മനസ്സോടെ. ഹല്ലേലൂയാ. ഏക മനസ്സോടെ അവർ തീരുമാനിച്ചത്, നമുക്ക് നമ്മുടെ കാര്യം നോക്കണം കേട്ടോ. The Bible says, വേദപുസ്തകം പറയുകയാണ്, they made excuses. അവർ ഒഴികഴിവുകൾ പറഞ്ഞു. The first one, ഒന്നാമൻ, I have bought a piece of ground and I must go and see it. I ask you to have me excused. ഒന്നാമത്തവൻ അവനോട്, ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതിന് ആവശ്യമുണ്ട്. ഞാൻ ഒരു നിലം
വാങ്ങിച്ചു കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടെന്ന് അത് ചെന്ന് കാണേണ്ടതിന് ആവശ്യമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിലം വാങ്ങിക്കുന്ന പാപമാണോ? ഏ, അങ്ങനെയാണ് നമ്മൾ എല്ലാവരും കുഴഞ്ഞെ. നിലം വാങ്ങിക്കുന്നതല്ല പാപം, പക്ഷെ കർത്താവ് വിളിക്കുമ്പം കർത്താവിൻ്റെ വാക്കാണോ? ഞാൻ തിരിച്ച് ചോദിക്കട്ടെ, ഇത് കാണാതെയാണോ വാങ്ങിച്ചേ? അതിൻ്റെ പേരാണ് ഒഴിവൊഴിവ്. അടുത്തേക്കാണ് പറയേണ്ടത്, ഒഴിവൊഴിവ് പറയരുത്. ഓ, ഭയങ്കര തിരക്കാണേ, ഭയങ്കര തിരക്കാ. നോ, ഇല്ല, അതാ കർത്താവ് പറയുന്നത്, ഞാൻ നിമിത്തം അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഉള്ളത് മുഴുവൻ ഉപേക്ഷിച്ചാൽ അതിൻ്റെ 100 മടങ്ങ് തിരിച്ചു തരും. നോക്കി, 3 ഒഴിവ് നോക്കിക്കേ. നമ്പർ 2, and another said, I have bought 5 yoked oxen and I'm going to test them. രണ്ടാമൻ പറഞ്ഞു, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു എന്ന്. അപ്പം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏ, കാളെ വാങ്ങിക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യാതെയാണോ വാങ്ങിച്ചേ? അയ്യ, ശരി, വാങ്ങിച്ചില്ലെന്ന് വെച്ചു, ഇപ്പം തന്നെ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഏ, ദൈവം നമുക്ക് തരുന്ന അവസരം ഉപയോഗിക്കാൻ പഠിക്കണം. ഇപ്പം കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം, പുതുതായ ആൾക്കാർ എഴുന്നേക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. അത് ദൈവം നമുക്ക് തരുന്ന അവസരമാണ്. Do not lose the opportunity to obey him. അവനെ അനുസരിപ്പാനുള്ള അവസരങ്ങൾ ഒന്നും നഷ്ടമാക്കി കളയരുത്. Third, മൂന്നാമത്, still another said, I've married a wife, therefore I cannot come. ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വന്നാൽ ആ ഭാര്യ ഇട്ടേച്ചു പോകുന്നു, കല്യാണം കഴിച്ചേ ഉള്ളൂ. ഇത് തന്നെ ആദാമിനും പറ്റിയത്, ഭാര്യ അനുസരിക്കാൻ പോയതാണ്. Hallelujah. And then the word says, തുടർന്ന് വചനം പറയുകയാണ്, if you look down verse 26, അതിന്റെ താഴോട്ട് വായിച്ച് 26-ാം വാക്യം നോക്കുക. If anyone comes to me and does not hate his father, the mother, wife, children, brother, sister, yes, his own life also, he cannot be my disciple. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? അപ്പനെ അമ്മയെ അനുസരിക്കേണ്ടെന്നാണോ, ധിക്കരിക്കണമെന്നാണോ? അല്ല, Jesus above everything in our life. നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിനും മീതെ യേശു ആയിരിക്കും. And that is why Jesus says, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, and whoever does not hear bear his cross and come after me cannot be my disciple. തന്റെ ക്രൂസ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. Jesus did not die for an employment or for anything else, but to give us eternity. ഒരു ജോലിക്കോ ഉത്തരവാദിത്തം തീർക്കാൻ വേണ്ടിയോ മരിച്ചവനല്ല യേശു, നമുക്ക് നിത്യജീവനെ നൽകുവാൻ വേണ്ടി മരിച്ചവനത്രേ. Sin is when we make excuses. Sin does not mean all the big things that he has done. Sin is making excuses to run away from the responsibility that he has done for me. പാപം എന്നാൽ നമ്മൾ ലിസ്റ്റ് ഇട്ട് പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുന്നത് എന്നല്ല, മറിച്ച് അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ഓടി ഒളിക്കുന്നത് അത്രേ പാപം. When God wants us to do something which is here written and has given us the Holy Spirit to help us obey, he requires obedience in the word so that we may prosper. ദൈവം നമ്മോട് എന്തെങ്കിലും ചെയ്യുവാൻ ആവശ്യപ്പെടുകയും അതിനെ നന്നായി ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി നൽകിത്തരികയും ചെയ്തിരിക്കുമ്പോൾ അത് നമ്മൾ അനുസരിക്കുന്നത് നമുക്ക് സമൃദ്ധി ഉണ്ടാകുവാൻ, നാം നന്മ അനുഭവിക്കുവാൻ, നാം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി അത്രേ. God's plan for me is always good. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള പദ്ധതി അത് എപ്പോഴും എൻ്റെ നന്മയത്രേ. God's plan for me is always the best. എനിക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം
എപ്പോഴും ഏറ്റവും മികച്ചതത്രേ. Something which I have prayed for might not be happening now, but does not mean that he has forgotten it. ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയം അതിനെ മറുപടി ഇപ്പോൾ കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷേ അതിന്റെ അർത്ഥം അവൻ എന്നെ മറന്നു കളഞ്ഞു എന്നല്ല. That does not mean I will not receive it either. ഓ എനിക്ക് അത് ഇനി കിട്ടുകയില്ല എന്നല്ല അതിന്റെ അർത്ഥം. He said you will have the desire of your heart. ഓ നിന്റെ ഹൃദയത്തിൽ ഇച്ഛിക്കുന്നത് പോലും. Hallelujah. Hallelujah. He will do it for us. അവൻ നമുക്ക് വേണ്ടി നൽകി തരും. He will do exceedingly abundantly more than we ask or think according to the power that is inside of us. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ അവനെ കഴിയും. What he has kept no eye has seen, no ear has heard, not heart cannot perceive. അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും നിരൂപിച്ചിട്ടുമില്ല. Oh, let me tell everyone who is seeing me and listening over here. എന്നെ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ. Let us stop making excuses and saying we are weak, we cannot do this and we cannot do that. ഞാൻ ബലഹീനനാണ്, എനിക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയില്ല, ഇങ്ങനെ ചെയ്യുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഒഴിവ് കഴിവുകൾ പറയുന്ന ആ സ്വഭാവം നമുക്കൊന്ന് മാറ്റി വെക്കാം. God himself is walking with us. ദൈവം നമ്മോട് കൂടെ നടക്കുന്നല്ലോ. Oh, I will be with you even in the end of the age. ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ എന്നവൻ പറഞ്ഞല്ലോ. The helper, the Holy Spirit is with us. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ. We have no more excuses. ഇനി നമുക്ക് ഒരു ഒഴിവ് കഴിവും വേണ്ട. Let us pray a simple prayer. നമുക്ക് ഒരു ലളിത പ്രാർത്ഥന പ്രാർത്ഥിക്കാം. Father, ഓ പിതാവേ, help me to walk pleasing you and well acceptable to you. നിനക്ക് പ്രസാദകരവും സ്വീകാര്യവുമായ രീതിയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. When you walk in the word of God, നാം ദൈവവചനത്തെ അനുസരിച്ച് നടക്കുമ്പോൾ, when you walk listening to the Holy Spirit, പരിശുദ്ധാത്മാവിനെ ചെവി കൊടുത്തുകൊണ്ട് നടക്കുമ്പോൾ, I can assure you one thing. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം. No man will be able to stand in front of you till the end of your life. നിന്റെ ജീവിതകാലം മുഴുവനും നിനക്കായി എതിരായി നിൽക്കുവാൻ ഒരു മനുഷ്യനും കഴിയയില്ല. You will be unstoppable. നിന്നെ തടയുവാൻ ആർക്കും കഴിയില്ല. You cannot be stopped. നിന്നെ തടയുവാൻ ആർക്കും കഴിയില്ല. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let everything that is preventing us from obeying Jesus go out of our lives. യേശുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് തടയുന്ന എല്ലാ തടസ്സങ്ങളും ഇപ്പോൾ തന്നെ ജീവിതത്തിൽ നിന്ന് മാറി പോകട്ടെ. Let us love one another with the love of Jesus. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നമുക്ക് അന്യോന്യം സ്നേഹിക്കാം. Let us love one another. നമുക്ക് അന്യോന്യം സ്നേഹിക്കാം. Let the bitterness, envy, jealousy get out of us in Jesus name. എല്ലാ കൈപ്പും അസൂയയും നിഗളവും നമ്മുടെ ഉള്ളിൽ നിന്ന് യേശുവിൻ നാമത്തിൽ പോകട്ടെ. That is not from God. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. Resist the devil. പിശാചിനോട് എതിർത്തു നിൽക്കാം. Resist those thoughts. ഓ പിശാചിനോട് ആ തോട്ട ചിന്തകളോട് എതിർത്തു നിൽക്കാം. Put on that helmet of salvation. രക്ഷയെന്ന ശിരസ്ത്രം തലയിൽ വെക്കാം. Oh, shout and say, I am a born again child of God. ഞാൻ വീണ്ടും ജനിച്ച ദൈവ പൈതൽ ആർത്തു വിളിച്ചു പറഞ്ഞു. Hallelujah. 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 Many of us, when we believed, പലപ്പോഴും നാം വിശ്വസിക്കുമ്പോൾ, we say we are ready for anything Jesus. യേശുവേ നിനക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ഞാൻ തയ്യാർ. There was once when Jesus was talking, he said like this. ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു. There was two sons for a man. A man had two sons. ഒരു മനുഷ്യനെ രണ്ട് മക്കൾ ഉണ്ടായിരുന്നു. And the man said to one son. ആ മനുഷ്യൻ ഒരു മകനോട് ഇങ്ങനെ പറഞ്ഞു. Son, go to the vineyard. നീ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയാട്ടെ. The son said. മകൻ പറഞ്ഞു. Yes, sir. ഓ ഞാൻ പോകാം അപ്പാ. I will go. ഞാൻ നിശ്ചയമായിട്ടും പോകും. Hallelujah. Hallelujah. But he never went. എന്നാൽ അവൻ പോയില്ല. By his word the father thought he will go. അവൻ പറഞ്ഞ വാക്കിനെ പിതാവ് ഓർത്ത് അവൻ പോകുമായിരിക്കും. But he never went. എന്നാൽ അവൻ പോയതേയില്ല. Father was very sad. പിതാവിനെ ദുഃഖമായി. But there was a second son. എന്നാൽ രണ്ടാമതൊരു മകൻ ഉണ്ടല്ലോ. Father said. പിതാവ് പറഞ്ഞു. My son. ഓ പ്രിയ മകനെ. Go to the vineyard. നീ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് ഒന്ന് പോയാട്ടെ. He said. അവൻ പറഞ്ഞു. I won't go. ഓ ഞാൻ എനിക്ക് പോകാൻ അറിയില്ല. I am very tired. എനിക്ക് വളരെ ക്ഷീണമാ. But later on. എന്നാൽ പിന്നീടോ. He realized. അവൻ മനസ്സിലാക്കി. It is his father's desire. ഓ ഇതെന്റെ അപ്പന്റെ ആഗ്രഹമാണല്ലോ. That he should go. ഞാൻ അവിടെ പോകണമല്ലോ. Even though he said no. അവൻ പോകില്ല എന്ന് പറഞ്ഞെങ്കിലും. He was found in the vineyard.
vineyard. Avan mundiri thottathil chennu. He went and did the good work. Avan avade oru nalla pravayala cheythu. I want to tell you. Innu njan ningalodu parayam. We might do many mighty work. Ningal valiya karyangal paladum cheyumayirikkam. But pleasing God is more important. Ennal devatha prasadipikkunnathu ethom pradhanam. We say yes to God many times. Nammal palappolum devathodu uva ennu parayarundu. But we are not found obeying him. Ennal namme avade onnum avan kandillallo. Even though we have struggles. Namalkku oru paadu prashnangal undayittum. Let us take a decision today. Inna namakkoru thirumanam edukkam. Yes, it is difficult. Oh, buddhimuttulla karyamokkiya. But he will give me grace. Pakshal avan enikku krupa tharum. He will give me grace. Avan enikku krupa tharumbol. So that I can walk in the word. Avante vajanathe anusarichu enikku nadappan kazhiyum. Walk in the kingdom of God. Deiva rajyathil nadakkuvan kazhiyum. Walk in the principles of the kingdom of God. Deiva rajyathinte tattvangalkku anusarichu nadappan kazhiyum. I want to guarantee you one thing. Innoru karyam njan urappoda parayam. You get into the lift. Oh, ningal aa liftil kayarumbol. When you get into the lift. Ningal aa liftil kayarumbol. The electricity is there. Current undu. You get into the lift. Ningal aa liftinullil praveshikkunnu. Press the button. Aa buttonil nyekkunnu. It will take you to a different floor. Oh, aa lift ningal aa mattoru nilayilekku kondu vannu ethikkunnu. Same way. Adu pole thanne. You get into the word of God. Ningal deiva vajanathinullilekku kayaruka. With the help of the Holy Spirit. Parishuddhaatmaavinte sahayathaa. It will guide you. Avan enne nayikkum. You will walk in a different realm. Nee mattoru thalathilekku nadakkuvan thodangum. You will walk in the heavenly realm. Ningal swargiya sthalathu nadakkuvan thodangum. That is why the word says. Adu thanniya vajanam parayunnathu. If you were raised up with him. Oh, nee avanodu kooda uyarthu ninnaa. If you were raised up with him. Ningal avanodu kooda uyarthappadumbol. Seek things that are above and not beneath. Uyarathil ulladhu thanne chindippin thaazhi ulladalla. We are called to think of bigger things. Ningal van karyangalkku vendi ningal orunguka. Things that are above. Oh, mugalilulladhu thanne chindippin. Things that is with Christ Jesus. Kristu Yesuvinodu kooda irikkiya. I am perfect in him. Naan avanil thiganjavanathre. All the blessings is mine. Ella anugrahangalum enikkulladhu. Come on, shout and say. Aarthu vilichonnu paranjatte. All the blessings of Abraham. Sagale Abrahaminte sagale anugrahangalum. Is upon me. Enna mel unda. In Christ Jesus. Kristu Yesuvil adu enikkunda. I am a blessed person. Naan oru anugrahikkappattavan. I am rich in Christ. Naan Kristuvil sambannan. I am content in every circumstance. Ella sahajirayilum enikku thruppi unda. I will never be afraid. Naan orikkalum bhayappedugilla. Come on, shout and say. Aarthu vilichu paranjatte. The Lord is my helper. Oh, Kartavente sahayagan. Kartavenikku thuna. Kartavenikku thuna. Naan pedikkathilla. Naan pedikkathilla. Manushyar endu cheyyum. Manushyan enikku endu cheyyum. Enna dhairyathode ningal para. Amen. Hallelujah. Hallelujah. Agiyal Kartavenikku thuna. Agiyal Kartavenikku thuna. Naan pedikkathilla. Naan pedikkathilla. It is better to fear God than fear man. Manushyane bhayappedunnathilum devathe bhayappedunnathu nallathu. It is better to be a God pleaser than a man pleaser. Manushyane prasadippikkunnathilum devathe prasadippikkunnathu nallathu. Hallelujah. Hallelujah. Njan oru karyam vyakthamayi parayam. Amen. Hallelujah. Hallelujah. Manushyane prasadippikkunnathinekkal nallathu വിളിച്ചവനെ പ്രസാദിപ്പിക്കുന്നു. മനുഷ്യന്റെ പുകഴ്ച കിട്ടുന്നതിനേക്കാളും നല്ലവനും വിശ്വസനും എൻ്റെ ദാസനെ എന്ന് കേൾക്കുന്നതാ കുറച്ചുകൂടെ നല്ലത്. Let us walk with him. നമുക്ക് അവനോട് ചേർന്ന് നടക്കാം. ചിലരിങ്ങനെ പറയും, ക്രൈസ്തവ ജീവിതം ബോറിങ്ങാ. ഏറ്റവും തെറ്റാ. യേശുവിൻ്റെ കൂടെ നടക്കുന്നത് പോലെയുള്ള എക്സൈറ്റ്മെൻറ്റ്. Where every second is exciting. ഓരോ നിമിഷവും വളരെ ഉത്സാഹം പകരുന്നതാ. I can tell you, nothing in this world can satisfy you and me except his love. അവൻ്റെ സ്നേഹം ഒഴിച്ച് ബാക്കി ഒന്നിനും നിങ്ങളെയും എന്നെയും തൃപ്തരാക്കുവാൻ പ്രാപ്തിയില്ല. Let us strive. നമുക്ക് ഉത്സാഹിക്കാം. Let us fight a good fight of faith. നമുക്ക് വിശ്വാസത്തിന്റെ ഒരു നല്ല പോർ പൊരുതാം. We won't believe what is happening or what we see.
നാം നടക്കുന്നതോ നമ്മൾ കാണുന്നതോ നമ്മൾ വിശ്വസിക്കുന്നില്ല. We will believe what he has said about me. അവൻ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞുവോ അതാ ഞാൻ വിശ്വസിക്കുന്നത്. He said I will increase and never decrease. അവൻ പറഞ്ഞു ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കയില്ല. That is my history. അതാണ് എൻ്റെ ചരിത്രം. He said I will lend and not borrow. അവൻ പറഞ്ഞു ഞാൻ വായ്പ വാങ്ങുകയില്ല വായ്പ കൊടുക്കും. He said അവൻ പറഞ്ഞു He will give all things richly to enjoy for me. Avan enikku vendi sagaladum aaswadikkuvan samruddhiyayi nalgum parne sagaladum sagaladum dharalamai anubhavikka anubhavikkuvan avan enikku nalgum amen onnodu orakke parne sagaladum sagaladum dharalamai anubhavikkuvan avan enikku nalgum nan oru chodyam choikkatte velliya kaari onnu nadannittillayirikkam pakshe ee yeshuvine arinjappo modal നല്ല സമാധാനം നല്ല മെത്ത ഉണ്ടെങ്കിൽ ഉറക്കം വരണോ നിർബന്ധമില്ല പൈസ ഉണ്ടെങ്കിൽ സമാധാനം വരണമെന്നില്ല പക്ഷെ യേശു ഉണ്ടെങ്കിൽ മെത്തയില്ലെങ്കിലും പോക്കറ്റിൽ ഒന്നും ഇല്ലെങ്കിലും സർവബുദ്ധിയെയും കവിയുന്ന ആൻഡ് ജീസസ് ഈസ് ദ സെന്റർ ഓഫ് ഇറ്റ് ഓൾ ജീസസ് ഈസ് ദ സെന്റർ ഓഫ് ഇറ്റ് ഓൾ Beginning to the end, it will always be you, Jesus. Nan parayam matte aarem nokkanda nammala kartavinte munpil poi nikkande parishuddhaatmavinodu parayanam parishuddhaatmave enikku kartavine onnu anusarichu nadakkanam ennu aagraham ഞാൻ പറയാം അതിൻ്റെ സന്തോഷം ഇൻഎക്സ്പ്രസിബിൾ ജോയ് എന്ന് പറഞ്ഞാൽ അകത്ത് തുള്ളിച്ചാടുന്ന സന്തോഷം ആണ്ടെ അവരിത് പറഞ്ഞു ഇവരത് പറഞ്ഞു എനിക്ക് കേൾക്കാൻ സമയമില്ലെന്ന് കാര്യം അവൻ വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ ഞാനും വെളിച്ചത്തിലായിരിക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഇതൊരു കർമ്മമല്ലായിരുന്നു സ്നാനം ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയായിരുന്നു നിങ്ങൾ സ്നാനത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു അന്ത്യത്തോളം അതെൻ്റെ ഉത്തരവാദിത്തമാണ് അതാ പൗലൂസ് പറയുന്നത് വൺ തിങ് ഐ ഡു ഒന്ന് ഞാൻ ചെയ്യുന്നു അത് ദൈവമല്ല ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ ചെയ്യാനുണ്ട് One thing I do onnu njan cheyunu I forget the behind pimbilulladine marannu and I press on to the upward mumbilulladine vendi aanyum kondu pimbilulladine marannu nammal kristuvil vishwasichu itra naal kazhinjittum etrayo pere namukku shema idvare shemikkan pattittilla ഇന്ന് പകൽ കേട്ടുകൊണ്ടിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ഇതിന് കളയണം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ ദിനംതോറും ചാകുന്നു ഞാൻ ഒരു കാര്യം പറയാം യേശുവിലായി രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഞാൻ എല്ലാ ആഴ്ചയും സഭായോഗം വിടുത്തിൽ എല്ലാ ആഴ്ചയും വരുന്നുണ്ട് ഞാൻ പറയാം അവർക്ക് വേണ്ടിയല്ല കർത്താവ് വരുന്നത് കർത്താവ് ആർക്കാ വരുന്നതെന്ന് പറയാം അവൻ്റെ വരവനായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട വചനം പറയുന്നത് പോലെ നമ്മുടെ വിഷയങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്താൽ അവൻ നിങ്ങളെ അത്ഭുതത്തോടെ നടത്തും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഇന്ന് രോഗികളായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗത്തിലേക്ക് നോക്കരുത് ദൈവവചനം പറഞ്ഞത് എങ്ങനെയാണ് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി രോഗത്തിലേക്കോ കടഭാരത്തിൻ്റെ വലുപ്പത്തിലേക്കോ നോക്കിയവരെക്കുറിച്ചല്ല കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ
ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആ കൃപാസിംഹാസനത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് കടന്നു വരികയാണ്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട പലരും പല വിഷയങ്ങളിൽ അവർ ഭാരപ്പെടുന്നുണ്ട് കർത്താവേ. അവിടുന്ന് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനാണല്ലോ, മനസ്സ് തകർന്നവരെ വിടുവിക്കുന്ന കർത്താവേ. ഇന്ന് കുടുംബജീവിതത്തിലും ശാരീരികമായും തലമുറയെക്കുറിച്ചൊക്കെയും ഭാരപ്പെടുന്ന പലരും ഞങ്ങളെ കേൾക്കുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ, സകല അധികാരവുമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. ഈ കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഉള്ള സകല പ്രയാസങ്ങളും ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ. ശാരീരികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ബ്രെയിൻ ട്യൂമർ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ഡെഡായിട്ട് ഓർമ്മശക്തി ഇല്ലാതെ വളരെയേറെ ഭാരപ്പെടുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പുതിയ ബ്രെയിൻ അവിടെ സൃഷ്ടിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് അങ്ങയുടെ കരം തൊടണം. തളർച്ചകൾ മാറട്ടെ. കാലുകൾക്ക് ബലമുണ്ടാകട്ടെ. പുതിയ കിഡ്നികൾ സൃഷ്ടിക്കപ്പെടട്ടെ. ലങ്സുകൾ സൃഷ്ടിക്കപ്പെടട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കൽപ്പിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ വിടുതൽ ഇവിടെ ഭവനങ്ങളിൽ വരട്ടെ. ഒരു വഴി തുറക്കട്ടെ. ഇവിടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തോർത്ത് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അത്ഭുത വഴി ഇപ്പോൾ തന്നെ ഒരുങ്ങട്ടെ. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്യണം. എല്ലാ വിഷയങ്ങളുമേലും എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തി നൽകുന്നതിനായി സ്തോത്രം. എല്ലാത്തിനേക്കാൾ ഉപരിയായി നിത്യജീവനെക്കുറിച്ചുള്ള ആ ദാഹം ഞങ്ങളുടെ ഉള്ളിൽ തരണം കർത്താവേ. ആ നിത്യജീവൻ നഷ്ടപ്പെടുന്ന ഒന്നും എനിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവേ ഓരോ മക്കളെയും സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുടുംബം ഈ ദേശത്തിന് തന്നെ ഒരു അത്ഭുതമായി മാറട്ടെ. ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അത് ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തന്റെ കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കട്ടെ. ടിവി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും നാളെ കൊട്ടാരക്കരയ്ക്ക് സമീപം പുത്തൂരിൽ ഒക്ടോബർ 7 ബുധൻ ശുശ്രൂഷകൾ രാവിലെ 10 വസുധ ഓഡിറ്റോറിയം ബഥനി ഹോസ്പിറ്റലിന് സമീപം. ടിവി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പുനലൂർ ഒക്ടോബർ 17 ശനി ശുശ്രൂഷകൾ രാവിലെ 10 എബനേസർ പാർക്ക് ഓഡിറ്റോറിയം പൈനാപ്പിൾ ജംഗ്ഷൻ ചെമ്മന്തൂർ. सागर है तू शांति का राजकुमार है तू चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति चरणों में आकर हाथ उठाकर करते हैं तेरे स्तुति